ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം എന്ന് അപ്പോൾ നമ്മളെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം എനിക്ക് ഈ ആമസോണിൽ പുതിയ പ്രോഡക്റ്റ്സൊക്കെ കണ്ട് അതൊന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അങ്ങനെ ആമസോണിൽ കണ്ട് ഇഷ്ടപ്പെട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങി നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എനിക്ക് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ സിലിക്കൻ മെറ്റീരിയലിൽ വരുന്ന ഈ ഒരു സക്ഷൻ ലിഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പം ഇതുപോലെ ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ലിഡാണിത് അപ്പം ഞാനിത് ഫ്രിഡ്ജിലൊക്കെ സാധനം അടച്ചു വെക്കാൻ ഇതുപോലത്തെ ബൗളൊക്കെ അടച്ചു വെക്കാനാണ് വാങ്ങിയത് അപ്പം ഫസ്റ്റ് ഇല്ല വെച്ചപ്പം സക്ഷനൊന്നും ഇല്ലായിരുന്നു തീരെ വെക്കാൻ പറ്റുന്നില്ല പക്ഷെ നോർമൽ അടപ്പായിട്ടും നന്നായിട്ടും ഉണ്ടായിരുന്നു ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു വലിപ്പം വരുന്നത് അപ്പം ഞാൻ അടുത്തതിലും ഒന്ന് അടച്ച് നോക്കി അതിലും ഇതേ പ്രശ്നം ഉണ്ടായി അപ്പം ഞാനൊരു കേക്ക് ടിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു എഡ്ജ് ഒരേപോലെ തന്നെയാണല്ലോ സെയിം ആയിട്ട് കുറച്ച് തിന്നായിട്ടുള്ള എഡ്ജാണ് വരുന്നത് അപ്പോൾ അതിലൊന്ന് ഇതുപോലെ വെച്ച് നോക്കി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടോ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടത് നിന്നിട്ടുണ്ടായിരുന്നു മെറ്റീരിയലൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമുക്കുള്ള ഈ ഒരു ഇങ്ങനത്തെ ഈയൊരു എഡ്ജുള്ള പാത്രങ്ങളിലത് വെക്കാനായിട്ട് പറ്റുന്നില്ല അതേപോലെ തന്നെ ഇത് നമുക്ക് ഇതുപോലെ ടൈൽസിൽ ഒട്ടിച്ച് വെക്കാം യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഒട്ടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സൈഡിൽ ആ ഒരു മാറ്റ് ഫിനിഷ് വരുന്നിടത്ത് അത് പറ്റുന്നില്ല ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ എൻ്റെ ഹോൾ പാക്ക് സ്റ്റോറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഒറ്റ ക്ലിക്കിൽ തന്നെ ഇനി ഷോപ്പിംഗ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇതുവരെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഞാൻ ഓരോ കളക്ഷൻസ് ആയിട്ട് എൻ്റെ ഹോൾ പാക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അടുത്തത് ഈ ഈയൊരു ക്ലീനിങ് ബ്രഷാണ് ഇത് നമ്മൾ ചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതിലൊരു കോഡൊക്കെ വരുന്നുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഇനി രണ്ട് ഹെഡ് വരുന്നുണ്ട് മാറ്റാനായിട്ട് ഒന്ന് ഇതുപോലത്തെ ഒരു കട്ടിയുള്ള ഒരു ബ്രഷാണ് മറ്റേന്ന് നമ്മളൊരു സ്പഞ്ചാണ് അപ്പം ഈ ഒരു ബ്രഷ് ഇതുപോലെ സ്ക്രൂ മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു സ്പഞ്ചും അതിൻ്റെ ഹെഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഞാൻ ഫസ്റ്റായിട്ട് യൂസ് ചെയ്തു ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത് കാരണം നമുക്ക് വലിയൊരു അമർത്തി ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് വരുന്നുണ്ട് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ നല്ല നീറ്റായിട്ട് വന്നു അപ്പോൾ എനിക്കത് ഫസ്റ്റ് കിട്ടി ഇഷ്ടമായി ഒന്നും വലിയ കുഴപ്പമില്ല പിന്നെ അഞ്ഞൂറ്റി എൺപത്തി ആറ് രൂപയ്ക്ക് ഇതുപോലത്തെ ഒരു ചാർജബിൾ ഐറ്റം എന്ന് പറയുമ്പോൾ ഓക്കെ ആണെന്ന് തോന്നി എനിക്ക് ഫസ്റ്റ് യൂസിൽ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഞാനീനിൽ എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ ഇതുപോലെ ഉണ്ടോ സ്പഞ്ച് പിന്നെ എനിക്കൊരു പ്രശ്നം തോന്നിയത് ഈ ഒരു സ്പഞ്ച് എങ്ങനെ മാറ്റും കേടായുള്ളത് എന്നാണ് എനിക്കൊരു ഡൗട്ട് ഉള്ളത് ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടൊക്കെ വെക്കാനൊക്കെ ഈസിയാണ് ക്ലീൻ ചെയ്തിട്ട് അത് ഉണക്കം ആ സ്പഞ്ച് അതിൽ ഒട്ടിച്ച് വെച്ചതാണ് എടുക്കാനായിട്ട് പറ്റുന്നില്ല അടുത്തത് ഈ ഒരു ബ്രഷ് നമുക്കിങ്ങനെ ചാർജ് ചെയ്യാമെന്ന് നോക്കാം കൂടാണ്ട് ഇതിനൊരു സ്റ്റാൻഡും കൂടെ വരുന്നുണ്ട് ഇതുപോലെ നമുക്ക് എൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമുക്കിത് ചെമരിൽ ഫിക്സ് ചെയ്യാം പക്ഷേ എനിക്ക് അത്ര ഒരു തോന്നണില്ല കുറേ കാലം നിൽക്കും അത് വെച്ച് കഴിഞ്ഞാൽ താഴെ വീഴാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ചാർജർ ഫിക്സ് ചെയ്യേണ്ടത് കേട്ടോ ആ ചാർജർ ഞാൻ ഇങ്ങോട്ട് ഊരിയപ്പോൾ അത് ഫുള്ളായിട്ട് പുറത്തേക്ക് പോകുന്നു അപ്പോഴാണ് എനിക്ക് ആകെ ഒരു പോയി കാരണം നമ്മൾ ആ ഒരു സാധനം ഫസ്റ്റ് യൂസിൽ തന്നെ ഇങ്ങനെ ആവുകയെന്ന് പറയുമ്പം അത് അധികകാലം നമുക്ക് എന്തായാലും അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പക്ഷേ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ഇതിൻ്റെ സൈഡിലൊക്കെ നോബിൻ്റെ സൈഡിലൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടുന്നുണ്ട് ഇത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളൊരു ആയിരുന്നെങ്കിൽ അതിൻ്റെ കവറിനും ഇതിനൊക്കെ കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയതിനെ കാരണം വല് കൈവേദനയൊക്കെ ഉള്ളവർ ഉള്ള ആളുകൾക്ക് ശരിക്കും നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് ടൈൽസ് ഒക്കെ പോളിഷ് ചെയ്യാനുള്ളതാണെന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനൊരു ക്യാപ്പ് ഇനി ഇട്ട് കൊടുക്കാം പക്ഷേ അതും അത്യാ തീരെ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല മര്യാദയ്ക്ക് ഇനി ഞാൻ ഫിക്സ് ചെയ്തതിൻ്റെ പ്രശ്നമാണോയെന്നറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെയായി പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ ഈ ഒരു ക്യാപ്പും ഒക്കെ ക്ലീൻ ചെയ്താൽ നല്ല നീറ്റാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ക്വാളിറ്റി ഒന്നും കൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നി അടുത്തത് ഈയൊരു വെയ്യിങ് സ്കെയിലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഇതിൽ മൂന്ന് സ്വിച്ചസ് ആണ് വരുന്നത് ഒന്ന് ഓണാണ് പിന്നെ നമുക്കിതിൽ മോഡ് ചേഞ്ച് ചെയ്യാം ഗ്രാംസിലും കൗണ്ട് ചെയ്യാം അതേപോലെ തന്നെ ഔൺസിലും നമുക്ക് ചെയ്യാം അപ്പോൾ ആ ഒരു മോഡ് എന്നുള്ള ഓപ്ഷൻ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാംസിലേക്കും ഔൺസിലേക്കും അത് മാറ്റാനായിട്ട് പറ്റും അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ബൗൾ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ടയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സീറോ ആയി അപ്പോൾ നമുക്ക് ഇനി പുതുതായിട്ട് പ്രോഡക്റ്റ് അടുത്ത് നമ്മളെന്തെങ്കിലും അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മാത്രമേ കാൽക്കുലേറ്റ് ആവുള്ളൂ അപ്പം അതും നല്ല സുഖമായിട്ട് തോന്നി കാരണം നമ്മൾ ഈ നട്ട്സൊക്കെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ നട്ട്സ് ഇട്ടിട്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ആണ് ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള സ്പേസ് രണ്ട് ബാറ്ററി ആണ് വേണ്ടത് ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അടുത്തതായിട്ടൊരു മെഷറിങ് കപ്പാണ് അപ്പം ഈ പൊടികളൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഈ ഒരു കപ്പിലും അതേപോലെ തന്നെ വെള്ളം എടുക്കുമ്പം എം ഒക്കെ ആയിട്ടുള്ള നല്ല കപ്പ്സ് എൻ്റെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ളതൊന്ന് വാങ്ങിയതാണ് ഇതിൽ നമുക്ക് ഷുഗർ സെപ്പറേറ്റ് എടുക്കാനുള്ളതുണ്ട് ഔൺസിലുണ്ട് ഗ്രാംസിലുണ്ട് എം എൽ ഉണ്ട് അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു കപ്പാണ് അപ്പോൾ അതൊന്ന് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പം ഞാൻ ഫസ്റ്റ് ഒന്ന് ഷുഗർ എത്ര ഈയിൽ കപ്പിലുള്ളതും നമ്മൾ വെയ്യിങ് സ്കെയിലുള്ളത് ഈക്വൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പിൽ നൂറ് ഗ്രാം ഷുഗർ എടുത്തു അതിന് ശേഷം നമ്മൾ ഇത് ആ ഒരു വെയ്യിങ് സ്കെയിലിൽ വെച്ചിട്ടൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുകയാണ് ആണോ നമ്മൾ ഈ കപ്പിൽ എടുക്കുന്നത് അപ്പം അതും ഒന്ന് നോക്കിയപ്പം നൂറ് ഗ്രാം എടുത്തത് ഇതിൽ നൂറ്റി പതിനേഴ് ഗ്രാം ഉണ്ട് അപ്പോൾ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ സ്കെയിലാവുമ്പോൾ ഒന്നും കൂടി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ചെയിൻ വ്യത്യാസമുണ്ട് ഇത് അടുത്ത് സിങ്ക് സ്റ്റോപ്പറാണ് സിൽക്കൺ മെറ്റീരിയൽ വരുന്ന ഈ ഒരു സിങ്ക് സ്റ്റോപ്പറിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ ഒരു പൊടി പിടിച്ചൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് മാത്രമേക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയത് അപ്പം ഞാൻ ഫസ്റ്റ് ഞങ്ങൾ ഉള്ളിലുള്ള സിങ്കിൽ ഇത് വെച്ചപ്പം കറക്റ്റായിട്ട് നിൽക്കുന്നില്ല ഒന്നാമത് ആ സിങ്കിൻ്റെ ആ ഒരു വട്ടം ഒരുപാട് വലുതാണ് അതുകൊണ്ടായിരിക്കാം അത് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല പക്ഷേ വെള്ളം നമുക്ക് നന്നായിട്ട് തടഞ്ഞു നിർത്താനായിട്ട് പറ്റുന്നുണ്ട് എന്നാലും ആ ഒരു പേർപ്പസ് ഫുള്ളായിട്ട് ഇതാവുന്നില്ലായിരുന്നു പിന്നെ ഇത് പൊക്കാൻ വേണ്ടിയിട്ട് വെള്ളം പൊക്കാൻ വേണ്ടിയിട്ട് ആ സെൻറ്റർ പോർഷൻ നമുക്ക് പൊക്കാം അത് പൊക്കുമ്പോഴത്തേക്ക് അത് ഫുള്ളായിട്ട് ഊരി പോരുമായിരുന്നു അപ്പം ഞാൻ വേറെ ഒരു കുറച്ചും കൂടി ആ ഹോൾ സ്പേസ് ചെറുതായിട്ടുള്ള സിങ്കിൽ വെച്ചു അത് അത്യാവശ്യം വർക്കിംഗ് ആയിരുന്നു കേട്ടോ എന്നാലും എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സാറ്റിസ്ഫൈഡ് ആ ഒരു റിസൾട്ടായിട്ട് തോന്നിയില്ല ഒന്ന് തട്ടുമ്പോഴത്തേക്കും പോകുന്ന പോലെ ഫീൽ ചെയ്തു അപ്പം അതൊരു ഇതിൽ പറയുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ അനങ്ങാണ്ട് ഇരിക്കുന്നില്ല അടുത്തതായിട്ട് ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി ഒരു ഷോപ്പിംഗ് ബാഗാണ് ഈയൊരു ഷോപ്പിംഗ് ബാഗിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് അപ്പം ഇതുപോലെ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും ഇതുപോലെ തിരിച്ചു കഴിഞ്ഞാൽ അതുളളിലേക്ക് വെക്കാനായിട്ടും പറ്റും അപ്പം നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇപ്പം നമുക്ക് ബ്രൗൺ കവറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ്സ് ഇപ്പം തരുന്നില്ല ബെറ്റർ നമ്മൾ തന്നെ കൊണ്ടുപോവുകയാണ് അപ്പം നമുക്ക് ശരിക്കും പോകുമ്പോൾ ആയിട്ട് കയ്യിൽ പിടിച്ചിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ബാഗാണ് ട്ടോ ക്വാളിറ്റി വൈസ് കൊള്ളാം അതേപോലെ ഇതുപോലെ ആ ഒരു പോർഷൻ ആ ഒരു വട്ടം പോർഷന ഇല്ലേക്ക് ഇങ്ങനെ വെക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് ഇതുപോലെ cross ആയിട്ട് ഇടാം അല്ലെങ്കിൽ നമ്മളെ കൺവീനിയൻസിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് perfect ആയിട്ട് നല്ല ഭംഗി എന്നൊന്നും പറയാൻ വയ്യ പക്ഷെ ഹാൻഡി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഷോപ്പിംഗ് ബാഗായിട്ട് എനിക്കിത് തോന്നി അടുത്തതായിട്ട് ഒരു കത്തിയാണ് നല്ല ഭംഗിയുള്ളൊരു കത്തി കണ്ടപ്പോൾ ഒന്ന് നോക്കി നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇപ്പോൾ സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തികൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ വരവീഴുന്നു അങ്ങനെയൊക്കെ ആവും ഇതിലങ്ങനെ വരില്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു ഒക്കെ നോർമൽ ഒരു ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന കത്തി പോലെ തന്നെയാണ് അത്യാവശ്യം ഷാർപ്പായിരുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് എത്രത്തോളം ഇതിൻ്റെ വീഴാണ്ട് നിൽക്കും എന്നുള്ളതാണ് എനിക്കുള്ളൊരു ഡൗട്ട് ഇതിൻ്റെ ഹാൻഡിലെന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഒരു കറ വീഴാനുള്ള സാധ്യത ഉണ്ട് അങ്ങനത്തെ ഒരു മെറ്റീരിയലായിട്ട് തോന്നി എനിക്ക് കണ്ടപ്പം അതിൻ്റെ കവറിലും അതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ബാക്കി യൂസൊക്കെ നന്നായിട്ടുണ്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ചേച്ചാ